ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹു നമ്മയെല്ലാം എപ്പോഴും അനുഗ്രഹിക്കുമാറാവട്ടെ. എതിരാളികളായ ആളുകൾ അഥവാ ഇസ്ലാമിൻ്റെ വിമർശകരായ ആളുകൾ പലപ്പോഴും ചോദിക്കാറുള്ള ഒന്നാണ്, ശുദ്ധ ഖുർആനിൽ അതിലെ 9-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ ബഹുദൈവ വിശ്വാസികളെല്ലാം കൂട്ടായി ഒന്നിച്ച് യുദ്ധം ചെയ്യണം അവരോട് എന്നില്ലേ? അതിൻ്റെ ശുദ്ധ വാക്യം കാത്തുൽ മുഷിക്കിനെ കഫ എന്നാണ്. ഇതൊരു വാക്യത്തിൻ്റെ പാതിയാണ്. അത് മുറിച്ചെടുത്താണ് ആളുകൾ ചോദ്യം ഉന്നയിക്കാറുള്ളത്. നിങ്ങൾ ഒരുമിച്ച് കൂട്ടായി മുഷിക്കളോട് അഥവാ ബഹുദൈവ വിശ്വാസികളോട് ബഹുദൈവ ആരാധകരോട് യുദ്ധം ചെയ്യുക എന്നതാണല്ലോ ഇതിൻ്റെ അർത്ഥം. എന്നാൽ ഇതിൻ്റെ ബാക്കി എന്താണെന്ന് പലരും പറയാറില്ല. കമാ യുഖാതിലുനക്കും കഫ, അവരെല്ലാവരും ഒന്നായി നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന പോലെ എന്നാണ്. അഥവാ ശത്രുക്കളായ ഇസ്ലാമിൻ്റെ എതിരാളികളായ ആളുകൾ കൂട്ടായി ഒരുമിച്ച് ഇസ്ലാമിക സമൂഹത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന പോലെ തിരിച്ചും ചെയ്യുക എന്നതാണ്. അഥവാ ഇത് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നതിനോട് പകരമായി യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനവും നിർദ്ദേശവുമാണ്. അല്ലാതെ ആരംഭിക്കാനോ മറ്റുള്ളവരെ ഒന്നാകെ നശിപ്പിക്കാനുള്ള ആഹ്വാനമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ധാരാളം ബഹുദൈവവിശ്വാസികൾ ചരിത്രത്തിലുടനീളമുണ്ടായി, ഇന്നുമുണ്ട്. അതുപോലെ തന്നെ ബഹുദൈവ ആരാധകരുണ്ട്. അതിനൊരിക്കലും ഇസ്ലാം നിരാകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിലെ എല്ലാ യുദ്ധ സന്ദേശങ്ങളുടെയും യുദ്ധത്തിന് അനുവാദം നൽകുന്നതും അതിന് അക്കാര്യത്തിൽ നൽകുന്ന പ്രേരണയും എല്ലാം ഒരൊറ്റ കാര്യം ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ്. അത് നിങ്ങളൊരിക്കലും അതിക്രമം പ്രവർത്തിക്കരുത്. ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്ന അവർ നിർത്തിവെച്ചാൽ നിങ്ങളും നിർത്തിവെക്കണം. അവർ യുദ്ധത്തിന് വിരമിച്ചാൽ നിങ്ങളും വിരമിക്കണം. അതല്ലാതെ നിങ്ങൾ അവർ അക്രമം നിർത്തിവെച്ചാലും യുദ്ധം തുടരരുത്. അവർ ആരംഭിക്കാതെ നിങ്ങൾ അങ്ങോട്ട് യുദ്ധം ആരംഭിക്കരുത്. ഇതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. അഥവാ പ്രവാചകൻ നയിച്ച എല്ലാ യുദ്ധത്തിലും ആരംഭം കുറിച്ചത് പ്രവാചകനായിരുന്നില്ല. അതിന് വഴിയൊരുക്കിയത് ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്നു. പ്രവാചകൻ ആ യുദ്ധങ്ങളെല്ലാം നടത്താൻ നിർബന്ധമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇസ്ലാമിക രാഷ്ട്രം രണ്ട് കാരണങ്ങളാലാണ് യുദ്ധം അനുവദിക്കുന്നത്. ഒന്ന്, ഇസ്ലാമിക രാഷ്ട്രത്തെ തകർക്കാൻ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്ന നിലയിൽ അവർക്ക് അത്തരം ശക്തികളോട് യുദ്ധം ചെയ്യാവുന്നതാണ്. രണ്ടാമത്, മൗലിക മനുഷ്യാവകാശങ്ങൾ, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളും ആവശ്യങ്ങളും നിരാകരിക്കുന്ന സാമ്രാജ്യശക്തിയോട് യുദ്ധം ചെയ്യുവാൻ അത് അനുവദിക്കുന്നില്ല. അഥവാ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി അവിടുത്തെ ജനങ്ങളുടെ വിശ്വസിക്കാനും ആചരിക്കാനും ആരാധിക്കാനും അനുഷ്ഠിക്കാനും ആശയം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിരാകരിക്കുന്ന ആ ജനസമൂഹങ്ങളെ അടിമളാക്കി മാറ്റുന്ന സാമ്രാജ്യശക്തിയോട് മർദ്ദകശക്തിയോട് യുദ്ധം ചെയ്യുവാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിക യുദ്ധം അനുവദിച്ച് എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ആ ഇക്കാര്യം നമുക്ക് ബോധ്യമാവും. ഹജ്ജ് എന്ന 22-ാം അധ്യായത്തിലെ 39-40 സൂക്തങ്ങളാണ് യുദ്ധം അനുവദിച്ചുകൊണ്ടുള്ളവ. മക്കയിൽ യുദ്ധം നിഷിദ്ധമായിരുന്നു. മദീനയിൽ വെച്ച് ഇത് അനുവദിച്ചു. അനുവദിച്ച വാക്യങ്ങളാണ് ഇത്. അതായത് ആരംഭിക്കുന്നത് തന്നെ ഉദിനലില്ലതിന് വെക്കാത്തൊരു നബി അന്നം വരുമ്പോൾ, ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരുടെ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. കാരണം അവർ മർദ്ദിതരാണ്. അവർ തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരാണ്. അതോടൊപ്പം തന്നെ മതത്തിൻ്റെ പേരിൽ അവർ ആക്രമിക്കപ്പെട്ടവരാണ്. അവർ തെറ്റേ ചെയ്തുള്ളൂ. ദൈവത്തിലും ഭരണാധിപത്യത്തിലും വിശ്വസിച്ചു എന്നതാണ്. അഥവാ ഈ ആദർശം അംഗീകരിച്ചതിൻ്റെ പേരിൽ സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട, നാട്ടിയോടിക്കപ്പെട്ട, കടുത്ത അക്രമങ്ങൾക്ക് വിധേയമായ ജനതയ്ക്ക് യുദ്ധം ചെയ്യാനുള്ള അനുവാദമാണ് അവിടെ വെച്ച് നൽകിയത്. അതോ ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ മാത്രം ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയല്ല, ആ രാജ്യത്തിന്, ആ ബഹുസ്വരമായ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു. അതിനാൽ തന്നെ അതേ സൂക്തത്തിൽ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ യുദ്ധം അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെയുള്ള ദൈവത്തിൻ്റെ നാമം ധാരാളമായി അനുസ്മരിക്കപ്പെടുന്ന പള്ളികളും മുസ്ലിം പള്ളികളും ക്രൈസ്തവ ചർച്ചുകളും യൂത സനഗോഗുകളും അതുപോലെ തന്നെ സന്യാസി മഠങ്ങളും തകർക്കപ്പെടുമായിരുന്നു എന്നാഹുദ്ദിമത്ത് സ്വാമ്യവും സ്വലവാത്തും മസാജിദും ദൈവനാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന വിവിധ ജനവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടാതിരിക്കാനാണ്, അഥവാ ശാക്തികമായ സന്തുലിതത്വം ഉണ്ടാകാൻ വേണ്ടിയാണ് യുദ്ധം അനുവദിച്ചത് എന്നതാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നിഷിദ്ധമായിരുന്ന യുദ്ധം അനുവദനീയമായത്. അത് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, മൗലിക മനുഷ്യാവകാശങ്ങളെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. അതിനപ്പുറം ഇസ്ലാമിക രാഷ്ട്രം യുദ്ധം ചെയ്ത ഒരനുഭവം ചരിത്രത്തിലുണ്ടാവുകയില്ല. കാരണം ഖുർആൻ അത് അംഗീകരിക്കുന്നില്ല. പ്രവാചകൻ്റെ മാതൃകയിൽ പെട്ടതുമല്ല. ഈ മാതൃക ലോകത്തിന് മനസ്സാക്കാൻ അവസരമുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ആശയം നമുക്ക് ലോകത്തിന് മുമ്പിൽ തുറന്നു പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.